ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. നീല പൈതൃക മ്യൂസിയം കേരളപ്പിറവി ദിനത്തിൽ നാടിന് സമർപ്പിക്കുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. നീള പൈതൃക മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമ്പന്നമായ നിലയുടെ സംസ്കാരത്തെയും ഭാരതപ്പുഴയുടെ മടിത്തട്ടിലെ സാഹിത്യ സാംസ്കാരിക ശാസ്ത്രയിടങ്ങളെയും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ പൊന്നാനിയിൽ നിർമ്മിക്കുന്ന നിള പൈതൃക മ്യൂസിയം നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ നാടിന് സമർപ്പിക്കുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മ്യൂസിയവും പൊന്നാനി മണ്ഡലത്തിലെ ടൂറിസ്റ്റ് ഓൺഗോയിങ് പ്രൊജക്റ്റുകളും വന്ന് പൊതുവെ അതിൻ്റെ പ്രവർത്തനം പരിശോധിക്കണമെന്ന് കേരളത്തിൻ്റെ മുൻ സ്പീക്കറും ഈ മണ്ഡലത്തിൽ MLA ശ്രീ പി ശ്രീരാമകൃഷ്ണനും പൊന്നാനി മണ്ഡലത്തിൻ്റെ MLA ശ്രീ നന്ദകുമാറും ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കോവിഡ് ഏറ്റവും അധികം ബാധിച്ച ഒരു മേഖല ടൂറിസം മേഖലയാണ് നമുക്കറിയാം. പക്ഷേ ഇതിനെ മുറിച്ചു കടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും സാധ്യതയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖല തന്നെയാണെന്നാണ് കണക്കാക്കുന്നത്. ടൂറിസത്തെ കേവലം പ്രകൃതിരമണീയ സ്ഥലങ്ങളോടൊപ്പം തന്നെ ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ കോർത്തിണക്കി കാണാനാണ് ടൂറിസം വകുപ്പ് പൊതുവെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ശ്രീ ശ്രീരാമകൃഷ്ണനും അതുപോലെ തന്നെ ഇവിടുത്തെ MLA നന്ദേട്ടനും ഒക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. സമയബന്ധിതമായി ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം. ഇവിടെ ശ്രീ SRK നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഏറ്റവും സാധ്യതയുള്ള ഡെസ്റ്റിനേഷനാണ്. മ്യൂസിയത്തിന്റെ ഒന്നാംഘട്ട നിർമ്മാണം ത്വരിതഗതിയിൽ പൂർത്തീകരിച്ച ശേഷമായിരിക്കും മ്യൂസിയം തുറന്നു നൽകുക. ലിറ്റററി സർക്യൂട്ട് പദ്ധതിയുടെ പ്രധാന ഭാഗമായാണ് പൊന്നാനിയെ കണക്കാക്കുന്നത്. പൊന്നാനിയുടെ സാഹിത്യ സാംസ്കാരിക പൌരാണിക പ്രാധാന്യം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ടൂറിസം പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ മന്ത്രി പദ്ധതിയുടെ വീഡിയോ പ്രദർശനവും കണ്ടു. നിളയുടെ ഉത്ഭവം തൊട്ട് കടലിൽ ഒഴുകിയെത്തുന്നതുവരെയുള്ള നിള നദിയുടെ യാത്ര, നദീതട സാംസ്കാരിക അനുഭവങ്ങൾ, നിളയുടെ തീരത്തെ നവോത്ഥാനവും ദേശീയ പ്രസ്ഥാന പോരാട്ടങ്ങളും, രാഷ്ട്രീയ മുന്നേറ്റം, ശാസ്ത്രം, മിത്തുകൾ എല്ലാം ഒഴുകിയെത്തുന്ന പൊന്നാനി എന്നീ വിഭാഗങ്ങളാണ് മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളൊരുക്കുക. നിളയുടെ തീരത്തെ സൈനുദ്ദീൻ മഖ്ദൂമും എഴുത്തച്ഛനും പൂന്താനവും ഉൾപ്പെടെയുള്ള സമ്മിശ്രഭാവങ്ങളുടെ സങ്കലനം പുതുതലമുറയ്ക്ക് ഇവിടെ അനുഭവവേദ്യമാകും. ഒരു സ്വപ്ന പദ്ധതിയായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് നിള സംഗ്രഹാലയം എന്ന ഈ നിള ഹെറിറ്റേജ് മ്യൂസിയം. നിള നദിയുടെ തീരത്തുള്ള എല്ലാ കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ അനുഭവങ്ങളെയും പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടുന്ന ഒരു ബൃഹത്തായ പദ്ധതിയായിട്ടാണ് ഇത് തുടക്കം കുറിച്ചത്. അത് സന്ദർശിക്കാനിപ്പോൾ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി തന്നെ വന്നിരിക്കുകയാണ്. അദ്ദേഹം സന്ദർശിച്ചു, മ്യൂസിയത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി. കേരളത്തിലെ 20 ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായിട്ട്, ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായിട്ട് പൊന്നാനിയെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ തുടർ നടപടികൾക്കും എല്ലാ പിന്തുണയും. പഴയകാല പായ്ക്കപ്പൽ മാതൃക സൃഷ്ടിച്ചാണ് ഖവാലി കോർണർ ഒരുക്കുന്നത്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.5 കോടിയും ടൂറിസം വകുപ്പിൽ നിന്ന് 5.5 കോടിയും ചെലവഴിച്ചാണ് മ്യൂസിയം നിർമ്മിക്കുന്നത്. 2016 നിർമ്മാണം ആരംഭിച്ചത്. 2 ഏക്കറിൽ 17,000 ചതുരശ്ര അടിയിൽ ഒരുങ്ങിയ മ്യൂസിയം ഭിന്നശേഷി സൗഹൃദവും കാഴ്ചപരിമിതർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുമാണ് നിർമ്മാണം. രാജ്യത്തെ ആദ്യ ബ്ലൈൻഡ് ഫ്രീ മ്യൂസിയം കൂടിയാണിത്. അവസാനഘട്ട ലാൻഡ്സ്കേപ്പിംഗ് അടക്കമുള്ള പ്രവൃത്തികൾക്ക് 4 കോടി അനുവദിച്ച് ഭരണാനുമതിയായിരുന്നു. മന്ത്രിയോടൊപ്പം MLA പി നന്ദകുമാർ, മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി PK ഖലീമുദ്ദീൻ എന്നിവരും ഉണ്ടായിരുന്നു. NCV ന്യൂസ്, പൊന്നാനി.